അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി CPM നാഥനില്ലാ കളരിയായി. മുമ്പെങ്ങുമില്ലാത്തത്ര പ്രതിസന്ധിയിലാണ് CPM അകപ്പെട്ടിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണശേഷം പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാൻ അതിനുപോലും അവർക്ക് സാധിച്ചിട്ടില്ലെന്നുള്ളത് അവരുടെ ഉള്ളിൽ നടക്കുന്ന ഉൾപാർട്ടി സംഘർഷത്തിൻ്റെ നേർക്കാഴ്ചയാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ മുഖ്യ കാര്യക്കാരന് ആകസ്മിക മരണമുണ്ടായാൽ അടിയന്തരമായി യോഗം ചേർന്ന് അടുത്ത നേതാവിനെ തെരഞ്ഞെടുത്ത ശേഷം മാത്രമേ ആ മൃതദേഹത്തിൻ്റെ സംസ്കാരം പോലും നടത്തുകയുള്ളൂ. 1984 ഇന്ദിരാഗാന്ധിയുടെ മരണത്തോടനുബന്ധിച്ച് കൽക്കട്ടയിലായിരുന്ന രാജീവ് ഗാന്ധിയെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിൽ കൊണ്ടുവന്ന് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചത് ഇന്നും ആരും മറന്നിട്ടുണ്ടാകില്ല. ദിവസങ്ങളോളം മരണശയ്യയിലായിരുന്ന പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് മൺമറഞ്ഞത്. എന്നിട്ടും മരിച്ചു കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ഒരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ സാധിക്കാത്തതിൽ പല ഊഹാപോഹങ്ങളുമാണ് പുറത്തു പ്രചരിക്കുന്നത്. അത് അവർക്കുള്ളിലെ പടലപ്പണക്കങ്ങളുടെ വ്യക്തമായ സൂചനയാണെന്ന് സംശയിച്ചാൽ ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാത്തത് കൊണ്ട് ഈ രാജ്യത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ പാർട്ടി തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഈ വേളയിൽ പാർട്ടിയുടെ തലപ്പത്ത് ഒരാളില്ലെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും സംബന്ധിച്ചിടത്തോളം വേദന ഉളവാക്കുന്ന കാര്യമാണ്. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേളയിൽ പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ പുറത്തുവിടുന്നത് അവരുടെ രാഷ്ട്രീയ പ്രമേയത്തിലൂടെയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർട്ടി സെക്രട്ടറിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രിവിലേജാണ് പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുക എന്നുള്ളത്. സാധാരണഗതിയിൽ മൂന്ന് രീതിയിലുള്ള പ്രമേയങ്ങളാണ് പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് ഉണ്ടാകാറുള്ളത്. ഒന്ന്, പ്രവർത്തന റിപ്പോർട്ട്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് മുതൽ ഇതുവരെയുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയാണ് ആ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട്, രാഷ്ട്രീയ പ്രമേയം. പാർട്ടിയുടെ അടുത്ത 4 വർഷത്തെ നിശാസൂചികയാണിത്. അവസാനത്തേത് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട്. രാഷ്ട്രീയ പ്രമേയത്തെ സംഘടന ഏത് രീതിയിലാണ് നടപ്പിലാക്കുന്നതെന്ന് പാർട്ടി അണികൾക്ക് നൽകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണത്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു രാഷ്ട്രീയ കക്ഷിയും ഒപ്പം ഒരു സംഘടനയുമാണ്. അവർ പൊതുവെ ഉപയോഗിക്കാറുള്ള വാക്ക് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം എന്നാണ്. അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് സംഘടനയുടെ ആത്യന്തിക ലക്ഷ്യം രാഷ്ട്രീയമാണെന്നാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും സീതാറാം യെച്ചൂരി മൺമറഞ്ഞതോടുകൂടി പാർട്ടി യഥാർത്ഥത്തിൽ നാഥനില്ലാത്ത കളരിയായി മാറി. മറ്റൊരു സന്ദർഭവും പോലെയല്ല ഇപ്പോൾ. പാർട്ടിയുടെ പ്രാഥമിക ഘടകങ്ങളിൽ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതോടെ പാർട്ടിയുടെ തലപ്പത്ത് ഒരാളില്ലാതെ വന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ ഉള്ള ഒരു പാർട്ടിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതൊന്നുമല്ല. ഒരു മുൻ സെക്രട്ടറി അവിടെ നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ താൽക്കാലിക ചാർജ് പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉൾപാർട്ടി സംഘർഷമാണ് അവിടെ നടക്കുന്നതെന്നാണ് കരക്കമ്പി. പാർട്ടിക്ക് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഒരു പാർട്ടി സെക്രട്ടറി അനിവാര്യമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു താൽക്കാലിക സെക്രട്ടറിയെ പോലും നിയമിക്കാൻ പറ്റാത്തത്ര പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. സീതാറാം യെച്ചൂരിയുടെ പല നയപരിപാടികളും തെറ്റായിരുന്നുവെന്ന് പലരും പറയുമെങ്കിലും രാജസ്ഥാൻ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഒരു MBA സൃഷ്ടിച്ചെടുത്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിജയത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് കടുത്ത വിഭാഗീയത തന്നെയാണ് പാർട്ടിയുടെ ഏതോ ഒരു തട്ടിൽ നടക്കുന്നത്. അതെങ്ങനെ അവസാനിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.